നമസ്കാരം കാസർഗോഡ് ചെറുവത്തൂർ എന്ന സ്ഥലത്ത് അവിടെ ഐഡിയൽ കൂർബാർ എന്ന ഷവർമ്മയൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് ഷവർമ വാങ്ങിക്കഴിച്ച് ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ കൊല്ലപ്പെടുകയുണ്ടായി നമ്മുടെ എത്ര മുഖ്യധാര മാധ്യമങ്ങൾ ആ ഒരു വിഷയം വെച്ച് നമ്മുടെ മുന്നിൽ ചർച്ച ചെയ്തു എന്ത് പ്രിവിലേജ് കൊണ്ടാണ് ആ ഒരു കാര്യം ഇവർ മറച്ചുവെച്ചത് തീർച്ചയായിട്ടും ആ ഒരു കൂട്ടർക്ക് ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു വിഷയം മാത്രമല്ല ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടന്ന ഏതാനും സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം രണ്ടാമത്തെ ഒരു കാര്യം ഹുദവി എന്ന ഹുദവി എന്ന പട്ടം കിട്ടിയ ഒരു വ്യക്തിയുണ്ട് ഒരു അസ്കർ അലി എന്ന് പറഞ്ഞ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നീണ്ട പതിമൂന്ന് വർഷത്തോളം പദം പഠിച്ചിരുന്ന വ്യക്തിയാണ് ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെതായിട്ടുള്ള ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിൽ വൈറലാണ് പക്ഷേ അദ്ദേഹം ഈ മതം ഉപേക്ഷിച്ചു ഇസ്ലാം മതം ഉപേക്ഷിച്ചു നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞു തുടർന്ന് ആ മാന്ത് മതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മദ്രസയിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു കുറഞ്ഞാൽ തുടങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ വ്യക്തിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയുണ്ടായി ഒരുപക്ഷെ കൊന്നു കളഞ്ഞേനെ നമ്മുടെ എത്ര ചാനലുകൾ എത്ര വാർത്താ മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടു കണ്ടില്ല എന്ത് പ്രിവിലേജാണ് ഈ കൂട്ടർക്ക് ഇവർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി മറ്റൊരു സംഭവം കൂടി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് നമ്മളെല്ലാവരും നന്മ നന്മവരെ ഒന്ന് വാഴ്ത്തി പാടിയ ഒരു ചെറുപ്പക്കാരനുണ്ടാണ് അയാളുടെ പേര് ജെയ്സൽ എന്നാണ് ആ ജെയ്സൽ തൻ്റെ മുതുകാട്ടിക്കൊടുത്ത് ഒരു സ്ത്രീയെ സ്ത്രീകളെ വള്ളത്തിലേക്ക് ഇങ്ങനെ കയറ്റുന്നതായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതൊരു ഉടായിപ്പോ ആയിരുന്നെന്നും ഈ യഥാർത്ഥത്തിലുള്ള ജെയ്സലിൻ്റെ സ്വഭാവം എന്താണെന്നും പിന്നീട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജനങ്ങൾക്ക് മനസ്സിലായി ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവർ കാമുകയാവട്ടെ അല്ലെങ്കിൽ സുഹൃത്താവട്ടെ ഭാര്യ ഭർത്താവട്ടെ ഇവൻ്റെ നാട്ടിലെ ബീച്ചിൽ അവരെ കണ്ടുവെന്ന് കാരണത്താൽ സദാചാര പോലീസ് നടിച്ച് അവരെടുക്കെന്ന് ഭീഷണിപ്പെടുത്തുകയും ആ ചെറുപ്പക്കാരനോട് ഒരു ലക്ഷം രൂപയെ ചോദിക്കുകയും ഒടുവിൽ അയ്യായിരം രൂപ കൂട്ടുകാരോട് വാങ്ങി ഈ എന്ന വ്യക്തിക്ക് കൊടുക്കുകയും പിന്നീട് അത് വലിയ കേസാവുകയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജയ്സലിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അന്ന് നന്മപരമായിട്ട് വാഴ്ത്തിപ്പാടി ചെറുപ്പക്കാരനാണ് ഇതെന്ന് ഓർക്കണം അന്നത്തെ അവൻ്റെ നന്മവര പരിപാടി തന്നെ ഒരു നാടകമായിരുന്നു എന്നു പിൻപിൽക്കാലത്ത് തെളിഞ്ഞതാണ് പക്ഷേ അതിനകം തന്നെ ലക്ഷങ്ങളുടെ വണ്ടിയും മറ്റു പാരിതോഷ്യങ്ങളും ഈ വ്യക്തി കൈക്കലാക്കി കഴിഞ്ഞിരുന്നു അതും വലിയ വാർത്തയായില്ല അതായത് ഈ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു അകത്തായ കേസ് പോലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ വേണ്ട രീതിയിൽ വാർത്തയാക്കിയില്ല ചർച്ച ചെയ്തില്ല എന്താണ് ഇതിൻ്റെയും പിന്നിലുള്ള പ്രിവിലേജ് ഇതെല്ലാം ഒരൊറ്റ കാരണം തന്നെയാണ് ഇനി വേറൊരു വ്യക്തി ബാബു എന്നാണ് ആ വ്യക്തിയുടെ പേര് സ്വന്തം കയ്യിലിരിപ്പോൾ മാത്രം ഒരു മലയിൽ വലിഞ്ഞു കയറി ഒടുവിൽ ഇന്ത്യൻ ആർമിക്ക് വരെ വന്ന് ഇടപെട്ടു അവനെ രക്ഷിക്കേണ്ടി എത്രയോ ലക്ഷങ്ങൾ മടക്കുകയാണെന്ന് ചെയ്തത് പോരാത്തതിന് ഒരു സർക്കാരിനെ തന്നെ മുൾമുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയുടേതായിട്ടുള്ള മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു ഭ്രാന്ത് പിടിച്ച കണക്ക് എന്തൊക്കെയോ പുലുമ്പിക്കൊണ്ട് കുറേ ആൾക്കാർ ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അതും വേണ്ട രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്തയാക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തില്ല ഇവരെ എല്ലാം പൊതുവെ വാദിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് അർഹതയുള്ളേലും ഇല്ലെങ്കിലും അവർക്ക് ഈ മാധ്യമങ്ങളൊക്കെ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ഇതെല്ലാം ഒരു ചരടിൽ കോർത്തിണക്കപ്പെട്ടിതാണ് മതം മത പ്രീണനം ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയക്കാരുടെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രീണനത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ ഈ നാല് കേസിലും കണ്ട വാർത്ത ചെയ്യാതെ മുക്കിയ അല്ലെങ്കിൽ മറച്ചു പിടിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനവും ചർച്ചാരീതിയും നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് പ്രബുദ്ധ കേരളത്തിലാണ് മതേതര കേരളത്തിലാണ് മാങ്ങ തൊലിയാണ് തേങ്ങ കൊലയൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിട്ടും പിന്നെയും ഇത് പ്രബുത്തരാണ് മതേതരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക വെബ്ഡസ് ഡെസ്ക് തത്തുമായി ന്യൂസ്